ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടീസിൻ്റെയൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേറെ ബീറ്ററൊന്നും എൻ്റെ കയ്യിലിരിക്കണില്ല, അതൊന്നും ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനായിട്ട് ഐസിങ് ഷുഗർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാത്തവർ ഒരു അരക്കപ്പ് പഞ്ചസാര ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാഷ്മെല്ലോ സെറ്റ് ചെയ്യുന്ന പാത്രം ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പുള്ള ഏതെങ്കിലും പാത്രം എടുക്കുക. അതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് എടുക്കണം. നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ടു പോരണം. അതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഡസ്റ്റ് ചെയ്തും കൊടുക്കണം. നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗറാണ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഡസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, അതിനേലും നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കണം. സൈഡൊക്കെ ആക്കി കൊടുക്കുക, എന്നെങ്കിലേ നമ്മുടെ മാഷ്മെല്ലോയുടെ സൈഡിലൊക്കെ നന്നായിട്ട് ഈ പൊടി പിടിക്കുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ പാത്രം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് നമുക്ക് ഒന്ന് നമ്മുടെ ജലറ്റിൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജലറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ശ്രദ്ധിക്കണം. ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ, സത്യത്തിൽ ഞാൻ ജലറ്റിൻ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടായിരുന്നു ഒരു റെസിപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് പരിചയമില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വിസ്ക്കാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ സ്പാറ്റുള്ള വെച്ചാണ് ചെയ്തത്. വിസ്ക്കാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതേ ഞാൻ വിസ്ക് വെച്ച് ചെയ്തതാണിത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ നല്ലൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇനി ഇത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ട്രയലാണ് സത്യം പറഞ്ഞാൽ ഇത്. നമുക്ക് റെഡിയാവും, എത്രത്തോളം റെഡിയാവും എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ട്രയലായിരുന്നു ഇത്. എന്തായാലും റെഡിയായി, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കട്ടിയായിട്ട് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അത്രയും സമയം നന്നായിട്ട് ഇത് അടുപ്പിൽ കത്തിച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ട്. അത്രയും നോക്കണം, പാകങ്ങളൊക്കെ കറക്റ്റാണോ ഇല്ലെങ്കിൽ നമ്മുടെ മാഷ്മെല്ലോ നമുക്ക് റെഡിയായി കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സംഭവം ഇങ്ങനെ അടിയിൽ കട്ട കുത്തി വീണ്ടും കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. ഇനി കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അടിയിൽ പിടിക്കരുത്, അപ്പോൾ ഒരു നമുക്കൊരു പ്യുവർ വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. സത്യത്തിൽ ഇവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് ഇത് ശരിയാവുമെന്നൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. ഇതേ കണ്ടില്ല, ഇപ്പോൾ തിളച്ച് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ അതുപോലെ ബീറ്റർ എടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ എടുത്താലും മതി. എനിക്ക് ഒന്നും വിസ്ക് തന്നെയായിരിക്കും നല്ലത്. കുറച്ച് നേരം കൈകൊണ്ട് അടിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് തിക്കായി വരുമ്പോഴത്തേനും നമുക്ക് ഹാൻഡ് മിക്സർ കഴിക്കുമ്പോൾ കൈ വേദന എടുക്കും. അതുകൊണ്ടും വിസ്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് സമയം ഇതുകൊണ്ടും കുറച്ച് സമയം വിസ്ക് കൊണ്ടുമാണ് മിക്സ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പകുതി സമയത്തോളം, ഒരു 5 മിനിറ്റോളം ഹാൻഡ് മിക്സർ വെച്ചിട്ടും ബാക്കി 5 മിനിറ്റ് ഞാൻ വിസ്ക് വെച്ചിട്ടിതേ നന്നായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ വരും. അപ്പോൾ നന്നായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ചെയ്ത് കൊടുത്താലേ ഈ ഒരു ഇതിൽ കിട്ടുള്ളൂ. ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സത്യത്തിൽ ഇതിലും നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതിനെ നമ്മൾ നേരത്തെ ഡസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകണം. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, മാഷ്മെല്ലോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മോൾ വശത്തും കൂടി നന്നായിട്ട് ഇത് ഒട്ടുന്നുണ്ട്. അതുകൊണ്ട് മോൾ വശത്ത് നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഐസിങ് ഷുഗർ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തട്ടിക്കൊടുക്കുക. നല്ലോണം പിടിക്കണം, നോൺ സ്റ്റിക്കി ആയിട്ടിരിക്കണം. അത്രയും നന്നായിട്ട്
ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പാത്രത്തിൽ നിന്നൊന്ന് എടുക്കണം, സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ചിതുപോലെ തന്നെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാഷ്മെല്ലോ എടുത്തിടാം. അപ്പോൾ ഞാൻ അതേ സൈഡ് വശമൊക്കെ ഇതേ കണ്ടില്ലേ നന്നായി വിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് ഡസ്റ്റ് കുറവായിരിക്കും, അവിടെയൊക്കെ നന്നായിട്ട് ഐസിങ് ഷുഗറും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ മാഷ്മെല്ലോ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും നല്ലോണം ഐസിങ് ഷുഗർ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ കളറൊക്കെ ഉണ്ടാവും എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കിയതുകൊണ്ട് ഞാൻ ഇതിൽ കളർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ എസൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ സൂപ്പറായിട്ട് കളറൊക്കെ വെച്ച് ലെയർ ആക്കിയിട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ വീഡിയോയിൽ. ഇത് നമുക്കിനി കട്ടൊക്കെ ചെയ്തെടുക്കണം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്, ഇപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ കിട്ടും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ കട്ട് ചെയ്യുന്ന തോറും സൈഡൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ ഐസിങ് ഷുഗർ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതേ ഇതുപോലെ. അപ്പോൾ കണ്ടില്ലേ പെർഫെക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാഷ്മെല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ ജെലറ്റിൻ എന്ന് പറയുന്നത് മിക്ക സ്റ്റോറുകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്, അത്രയ്ക്ക് കോസ്റ്റ്ലി ഒന്നും അല്ല, ഒരുപാട് പൈസയൊന്നും ഇല്ല അതിന്. നമുക്ക് മേടിച്ചിട്ട് പിള്ളേർക്ക് ഈ ജെല്ലി ചോക്ലേറ്റ്സ് അതുപോലെ മാഷ്മെല്ലോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളും. കടയിൽ നിന്നൊക്കെ മേടിക്കാൻ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.